ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലേ അവിടെ ഉള്ളൂ. നമ്മുടെ അവിടെ ഉള്ളത് ഇന്റർനാഷണൽ അല്ല, ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. മനസ്സിലായാ? കൊച്ചിയിൽ ലുലു മോൾ ഉണ്ട് സൂര്യേട്ടാ. ലുലു മോൾ എന്ന് പറയണ്ട, ജൂനിയർ ലുലു മോൾ, ബിക്കോസ് ഏഷ്യസ് ബിഗസ്റ്റ് ലുലു മോൾ ഈസ് കമ്മിങ് ടു ട്രിവാൻഡ്രം. നമുക്ക് മെട്രോ ഉണ്ട് അവിടെ. മെട്രോ അത് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് തന്നാണ്, മനസ്സിലായില്ലേ? മെട്രോ അവിടെ ഓടിച്ചിട്ട് വല്ല ഗുണം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അല്ലാതെ പരീക്ഷ അടിസ്ഥാനത്തിലുള്ള സാധനങ്ങൾ ഓടിക്കാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സൂര്യേട്ടൻ അൾട്ടിമേറ്റ്ലി എന്താ, ഒരു സിനിമ എടുക്കാനല്ലേ. ഇപ്പൊ എല്ലാരും ന്യൂജൻ ആൾക്കാർ എല്ലാരും കൊച്ചിയിലാണ്. ന്യൂജൻ ആൾക്കാർ എടി, ആക്ടേഴ്സിന്റെ തമ്പുരാൻ അവർ ഡിയറസ്റ്റ് ലാലേട്ടൻ, ഹി ഈസ് ഫ്രം ട്രിവാൻഡ്രം. അപ്പൊ ആ പാത പിന്തുടർന്ന് സിനിമയൊക്കെ ഇറങ്ങി കയറിയാ മതി. പക്ഷെ പ്രൊഡ്യൂസേഴ്സ് എല്ലാരും ഇപ്പൊ കൊച്ചിയിലാണെന്നേ. പൈസ വേണമെങ്കിൽ കൊച്ചി തന്നെ നിൽക്കാം. കാശിന്റെ ആരോ നമ്മളടുത്ത് പറയല്ലേ, പത്മനാഭസ്വാമി കോവിലെ ഏതെങ്കിലും ഒരു അറയുടെ, ഏതെങ്കിലും ഒരു മേശയുടെ, ഏതെങ്കിലും ഒരു കിഴി അത്രയുള്ള കൊച്ചി കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങോട്ട് വാങ്ങിക്കും. വേണ്ടെന്ന് വെച്ചിട്ടാണ് ചുമ്മാ കലിപ്പ് ഉണ്ടാക്കാനായിട്ട്. കണ്ട കലിപ്പ് എന്ത് ഭാഷയാണ് മനുഷ്യത്. അന്ന് ആ വായി നോക്കി എന്ന പയ്യന് എന്തായിരുന്നു, എന്ത് മോടെ അഴുക്ക പയലെ അലമ്പ് കാണിക്കരുത്, അടിച്ച് റൊട്ടിയാക്കും. എനിക്ക് കേൾക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ചിഞ്ചു, ട്രിവാൻഡ്രത്തിന്റെ ഇറ്റ്സ് നോട്ട് എ ഭാഷ, it's an emotion that reflects from a reaction that clarifies the situation. endu mode angane alla endu mode aalukka payale ivada kanna alam undakkanadalla aalukku roti aagal ithra parayumbo avane kaari manasilavum allade kollirathathu yuvave നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ താങ്കളെ മർദ്ദിച്ച് അവശനാക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ അവിടെ കിടന്ന് ചിരിച്ച് മറിക്കും. പിന്നെ ദേഷ്യം വരും, ആരും ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കുന്നത്. ആരും ഇങ്ങനെയൊന്നും സംസാരിക്കാം. ഞാൻ കണ്ടത് എന്റെ അനിയൻ പറയുന്നത്, അയിൽ കോൾ ദ പോലീസ്, അവര് വന്ന് നിങ്ങളെ പിടിച്ചോണ്ടു പിടിച്ചോണ്ടു വന്ന് കുട്ടിച്ചാത്തനാ. അങ്ങനെയൊന്നുമല്ല ഈ കാര്യം പറയേണ്ടത്. ഡേ വിളിക്കും, പേല വരും, അള്ളിക്കൊണ്ട് പോകും. ഇത് പറയുമ്പോ ആ എമർജൻസി സിറ്റുവേഷന്റെ ഒരു ക്ലാരിറ്റി അവന് കിട്ടും, അതോടുകൂടി അവൻ പോകും. അങ്ങനെ എന്നാ വന്ന് പോയത്, വായി നോക്കി ചുള്ളത്തിന്റെ തറവാടെന്ന് പറയുന്നത് തന്നെ തിരുവനന്തപുരമാണ്. നീ ഓൾ സയൻസ് കോളേജിൽ പോയിട്ടുണ്ടോ, വിമൻസ് കോളേജിൽ പോയിട്ടുണ്ടോ, മാറി വാനസ് കോളേജിൽ പോയിട്ടുണ്ടോ? ഇവിടെയൊന്നും ഇല്ലാത്ത ചുള്ളത്തിമാരൊന്നും എറണാകുളത്ത് ഞാൻ കണ്ടിട്ടില്ല. അതെ, നിങ്ങളെ തേച്ചിട്ട് പോയ പെമ്പിള്ളേരുടെ കോളേജിന്റെ ലിസ്റ്റ് നേരത്തെ അല്ലേ ഇവിടെ വേണ്ടത്. ഇത്രമാത്രം ചുള്ളത്തികളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണോ തമ്പുരാൻ കൊച്ചിയിൽ നിന്ന് വന്ന് പെണ്ണ് കെട്ടിയത്. നീ ചോദിക്കടി, ഈ തേച്ചിട്ട് പോയ അവളുമാരെയൊക്കെ കാണിക്കാൻ വേണ്ടി അവളുമാരത്തുള്ള പ്രതികാരമായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പെണ്ണെടുക്കുക, അതാ കൊച്ചി വന്ന് പെണ്ണെടുത്തത്. തീർന്നിട്ടില്ല, ഇനിയും തിരുവനന്തപുരത്ത് വീട് വെച്ച് ഒരു കാറിൽ നിന്നെ ഇരുത്തി ഇവളുമാരെ ഫ്രണ്ട് കൂടെ തേരാ പേരാ പോയാലേ എന്റെ പ്രതികാരദാഹം അടങ്ങൂ, എന്റെ പ്രതികാരദാഹം അടങ്ങൂ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള വെറും ഒരു പാൾ വസ്തു മാത്രമായിരുന്നില്ല ഞാൻ. നമ്മള് വസ്തു വാങ്ങിയ കാര്യമല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങൾ ഈ തേച്ചിട്ട് പോയ പെമ്പിള്ളേരുടെ അടുത്ത് പ്രതികാരം ചെയ്ത് തിരുവനന്തപുരം കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ പോവാണ് എന്റെ കൊച്ചിക്ക്. ദൈവമേ, ഇനി ഒറ്റയ്ക്ക് ലോൺ എടുത്ത് വീട് വാങ്ങിക്കാൻ വരും. എക്സ്ക്യൂസ് മീ സൂര്യേട്ടാ, എനിക്ക് കൊച്ചിക്ക് രണ്ട് ടിക്കറ്റ്. രണ്ട് ടിക്കറ്റാ? ഓ ഗോഡ്, അപ്പൊ ഞാൻ ശരിക്കും പോവാനല്ലേ, അത് ഒറ്റയ്ക്ക്. എനിക്കെല്ലാം മനസ്സിലായി സൂര്യേട്ടാ, എനിക്കെല്ലാം മനസ്സിലായി. ഗുഡ് ബൈ സൂര്യേട്ടാ.